വചനോദയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. വചന വിചിന്തനം. യേശുവിൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ ഭാഗമായ ക്രിസ്തു ശിഷ്യർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡകൾ ഈ ഭാഗത്തിൽ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരത്തിലും ദൗത്യത്തിലും പങ്കുപറ്റുന്ന ശിഷ്യർ അവിടുത്തെ വിധിയിലും സഹനത്തിലും പങ്കുപറ്റണം. യേശുവിനെപ്പോലെ ശിഷ്യരും ന്യായാധിപ സംഘത്തിന് മുൻപിലും നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും കരങ്ങളിലും ഏൽപ്പിക്കപ്പെടും. യേശുവിനെപ്പോലെ ശിഷ്യരും പീഡകളുടെ കാലത്തിൽ പരിത്യക്തരും തിരസ്കൃതരുമാകും. എതിർപ്പും വിചാരണയും സഹനവും ശിഷ്യർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യത്തിനായുള്ള അവസരമൊരുക്കുന്നു. അവിടെയും ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകാം. പരിശുദ്ധാത്മാവിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ ആത്മാവ് ശിഷ്യരിലൂടെ പ്രവർത്തിക്കും. ശിഷ്യത്വം എല്ലാ കാലത്തും യേശുവിൻ്റെ അതേ അധികാരവും പ്രവർത്തന തീക്ഷ്ണതയും ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം പീഡനവും സഹനവും ഉൾക്കൊള്ളുന്നതാണ്. സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും കാലത്തും ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് വിവേകപൂർവവും നിഷ്കളങ്കതയോടെയും വർത്തിക്കുക എന്നത് ശിഷ്യത്വത്തിൻ്റെ ഇക്കാലയളവിലെ വെല്ലുവിളി. ശിഷ്യത്വത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വിവേകപൂർവം വർത്തിക്കാൻ വചനം പ്രേരണ നൽകുന്നു.